ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ ക്ലാസിക് 350 റിയർ ഡിസ്ക് ബ്രേക്കുള്ള മോഡലും അല്ലാത്തതും തമ്മിലുള്ള കമ്പാരിസനാണ് ചെയ്യുന്നത്. ലുക്ക് വൈസ് ആൻഡ് ടെക്നിക്കൽ വൈസ് രണ്ട് വണ്ടികളും ഏറെക്കുറെ സിമിലറാണ്. മാറ്റങ്ങൾ വരുന്നത് വണ്ടിയുടെ പിൻഭാഗത്തേക്കാണ്. കൂടാതെ നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഗൺമെറ്റൽ മോഡൽ കുറേ കൂടെ അട്രാക്റ്റീവാണ്. സിമ്പിൾ ഡിസൈനും മാറ്റ് ഫിനിഷും ബ്രൗൺ കളർ ലെതർ സീറ്റും ഒരു പ്രീമിയം ലുക്ക് നൽകുന്നു. റിയർ ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യുന്നതിനായി തണ്ടർബേഡിൻ്റെ സ്വിംഗാമാണ് ഇതിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ സിലിണ്ടർ കിറ്റ് വണ്ടിയുടെ അടിഭാഗത്തായാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓഫ് റോഡിങ്ങിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്ലൂയിഡ് റിസർവോയർ ടാങ്ക് സ്റ്റാർട്ടർ മോട്ടറിൻ്റെ അടുത്തായാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. റിയർ ഡ്രം ബ്രേക്ക് മോഡലിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ സിസ്റ്റമാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. റിയർ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റത്തെ അപേക്ഷിച്ച് ഡ്രം ബ്രേക്ക് മോഡലിന് ശകലം കൂടി ബ്രേക്ക് പെഡലിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്. ഇത് ഓഫ് റോഡിങ്ങിൽ വളരെ സഹായപ്രദമാകും. രണ്ട് വണ്ടികളുടെയും റൈഡിംഗ് ഡൈനാമിക്സ് ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. റിയർ ഡിസ്ക് ബ്രേക്ക് മോഡലിൻ്റെ ബ്രേക്കിംഗ് വളരെ സ്റ്റേബിളാണ്. എന്നാൽ ബൈറ്റ് വളരെ കുറവായി നമുക്ക് ഫീൽ ചെയ്യും. തണ്ടർബേഡ് ടൈപ്പ് സ്വിംഗാമ് കുറേ കൂടെ ഹാൻഡിലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് വണ്ടികളുടെയും ചെയിനാസ് പോക്കറ്റുകൾക്ക് മാറ്റമുണ്ട്. ഡിസ്ക് ബ്രേക്ക് മോഡലിൻ്റെ ചെയിന് കുറേ കൂടെ കുറഞ്ഞ ഇൻ്റർവെല്ലിൽ ടൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ലൈഫ് കൂടുതൽ കിട്ടും. റിയർ ഡിസ്ക് ബ്രേക്കുള്ള മോഡൽ ലോക്കൽ പഞ്ചർ ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പഞ്ചർ വിൽ ബി എ നൈറ്റ് മെയർ. കൂടുതൽ ബ്രേക്ക് ലഭിക്കുന്നതിനായാണ് നിങ്ങൾ ഡിസ്ക് ബ്രേക്കുള്ള മോഡൽ വാങ്ങുന്നതെങ്കിൽ കാര്യമില്ല. ഡ്രം ബ്രേക്കിന് തന്നെയാണ് കൂടുതൽ ബ്രേക്കുള്ളത്. എന്നാൽ ഹാർഡ് ബ്രേക്കിങ്ങിൽ ഡ്രം ബ്രേക്ക് ലോക്ക് ആകാൻ ചാൻസ് കൂടുതലാണ്. ഡിസ്ക് ബ്രേക്കിന് പെഡൽ പ്ലേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഫ്ലൂയിഡ് പൈപ്പ് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് കിടപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. ബാക്ക് ടയറിൽ ഒരഞ്ഞ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നന്നായി കെയർ ചെയ്യുന്ന ഒരാൾക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും ഹൈവേ ക്രൂസിങ്ങിനും നല്ലൊരു വണ്ടിയാണ് റിയർ ഡിസ്കുള്ള ക്ലാസിക്. എന്നാൽ നിങ്ങൾക്ക് ഓഫ് റോഡിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ ഡ്രമ്മുള്ള മോഡൽ തന്നെയായിരിക്കും നല്ലത്. വിലയിൽ 15,000 രൂപയ്ക്ക് അടുത്തുള്ള മാറ്റമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.